ജയ് ഹിന്ദ് ഫ്രണ്ട്സ്, വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റിട്ടയർമെന്റിന് ശേഷം ജനിച്ച കുട്ടിയുടെയോ ദത്തെടുത്ത കുട്ടിയുടെയോ ഡീറ്റെയിൽസ് വിമുക്ത ഭടൻ തന്റെ ഡിസ്ചാർജ് ബുക്കിൽ ചേർക്കുന്നതിനായി എന്താണ് ചെയ്യേണ്ടതെന്നും അതിനാവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സുഹൃത്തുക്കളായ വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും അവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. റിട്ടയർമെന്റിന് ശേഷം ജനിച്ച കുട്ടിയുടെയോ ദത്തെടുത്ത കുട്ടിയുടെയോ ഡീറ്റെയിൽസ് വിമുക്ത ഭടൻ തന്റെ ഡിസ്ചാർജ് ബുക്കിലും PPOയിലും ആഡ് ചെയ്യുന്നതിനായി ജില്ലാ സൈനിക് ബോർഡുകൾ വഴി ഒരു അപേക്ഷ താഴെ പറയുന്ന ഡോക്യുമെന്റുകൾ സഹിതം റെക്കോർഡ് ഓഫീസിന് നൽകേണ്ടതാണ്. നമ്മൾ നൽകുന്ന അപേക്ഷയും അതിനോടൊപ്പം ആവശ്യമായ ഡോക്യുമെന്റ്സും സത്യസന്ധമാണെന്ന് ജില്ലാ സൈനിക് ബോർഡ് ഉറപ്പുവരുത്തി ജില്ലാ സൈനിക് വെൽഫെയർ ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്താണ് റെക്കോർഡ് ഓഫീസുകളിലേക്ക് അയക്കുന്നത്. അപേക്ഷയ്ക്കൊപ്പം നൽകേണ്ട ഡോക്യുമെന്റ് പ്രൂഫുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ജനന മരണ രജിസ്ട്രേഷൻ ചെയ്യുന്ന രജിസ്ട്രാറോ മുനിസിപ്പൽ അതോറിറ്റിയോ ഇഷ്യൂ ചെയ്ത ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്തത് ആയിരിക്കണം. അറ്റസ്റ്റേഷൻ നമുക്ക് ജില്ലാ സൈനിക് വെൽഫെയർ ഓഫീസറിനെ കൊണ്ടും ചെയ്യിക്കാവുന്നതാണ്. രണ്ടാമതായി, ദത്തെടുത്ത മകനോ മകളോ ആണെങ്കിൽ കോടതി അംഗീകരിച്ച അഡോപ്ഷൻ ഡീഡ് സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റഡ് കോപ്പി, അതോടൊപ്പം ദത്തെടുത്തതിന് ശേഷം തിരുത്തൽ വരുത്തിയ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റഡ് കോപ്പിയും ഉണ്ടായിരിക്കണം. മൂന്നാമതായി, സ്വന്തമായി സാക്ഷ്യപ്പെടുത്തിയ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന അഫിഡവിറ്റിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോ നോട്ടറിയോ അറ്റസ്റ്റ് ചെയ്തതിന്റെ ഒറിജിനൽ കോപ്പി ഉണ്ടായിരിക്കണം. ഈ അഫിഡവിറ്റിന്റെ സാമ്പിൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ വിമുക്ത ഭടന്റെ സർവീസ് നമ്പരും റാങ്കും പേരും അതോടൊപ്പം എൻറോൾമെന്റ് ഡേറ്റും ഡിസ്ചാർജ് ഡേറ്റും. രണ്ടാമത്തെ പാരഗ്രാഫിൽ വിമുക്ത ഭടന്റെ റെസിഡൻഷ്യൽ അഡ്രസ് നൽകേണ്ടതാണ്. ഒന്നാം ഖണ്ഡികയിൽ ഭാര്യയുടെ പേര്, കുട്ടിയുടെ ജനന തീയതി, അതോടൊപ്പം ജനിച്ച സ്ഥലം. ദത്തെടുത്ത കുട്ടിയാണെങ്കിൽ ഒന്നുകിൽ ദത്തെടുത്ത കുട്ടിയുടെ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ദത്തെടുത്ത സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസും ദത്തെടുത്ത ദിവസവും. രണ്ടാമത്തെ ഖണ്ഡികയിൽ കുട്ടിയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും. അതിന് താഴെയായി ഈ അഫിഡവിറ്റിൽ ഞാൻ കുട്ടിയുടെ ജനനത്തിന് അല്ലെങ്കിൽ ദത്തെടുത്തതിന് എവിഡൻസായി നൽകുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തണം. ഈ അഫിഡവിറ്റ് വേരിഫൈ ചെയ്ത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോ നോട്ടറിയോ സൈൻ ചെയ്യേണ്ടതാണ്. ഇതിന്റെ ഒറിജിനൽ കോപ്പിയാണ് നൽകേണ്ടത്. ഇവയോടൊപ്പം ഡിസ്ചാർജ് ബുക്കിന്റെ അറ്റസ്റ്റഡ് കോപ്പിയും നൽകണം. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഇതിനായി ആവശ്യമായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.